റേഡിയോ വാർത്തകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെ റേഡിയോ വാർത്തകൾ എഴുതാം? റേഡിയോയിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. ആ പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയോ വാർത്ത, അല്ലെങ്കിൽ റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ. റേഡിയോ ന്യൂസ് ബുള്ളറ്റിനും റേഡിയോ ന്യൂസ് റീലും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കണം. റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ എന്ന് പറയുക, കുറെ വാർത്തകൾ 10-15 വാർത്തകൾ നിശ്ചിത സമയം കൊണ്ട് അതിന്റെ പ്രാധാന്യം അനുസരിച്ച് അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ റേഡിയോ ന്യൂസ് റീൽ എന്ന് പറയുന്നത് വാർത്തകളുടെ എണ്ണത്തിൽ കുറവായിരിക്കാം, ആ വാർത്തകൾ ബൈറ്റുകളോ ഇന്റർവ്യൂകളോ ഒക്കെ ഉൾപ്പെടുത്തി വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമുക്ക് റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ എങ്ങനെയാണ്, നമ്മൾ റേഡിയോ വാർത്തകൾ കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ? അപ്പൊ റേഡിയോ ന്യൂസ് ബുള്ളറ്റിൻ എപ്പോഴും ആരംഭിക്കുക ഒരു സിഗ്നേച്ചർ ട്യൂണോട് കൂടിയായി, ഒരു സിഗ്നേച്ചർ ട്യൂണോട് കൂടിയായി. സിഗ്നേച്ചർ ട്യൂൺ എന്ന് പറയാ, ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം എന്ത് പ്രോഗ്രാമാണ് വരാൻ പോവുക, എന്ത് പരിപാടിയാണ് വരാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉടനെ വാർത്ത വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം. പ്രാദേശിക വാർത്തയാണോ അല്ലെങ്കിൽ ദേശീയ വാർത്തയാണോ ഡൽഹി റിലയാണോ എന്നൊക്കെ നമുക്കറിയാം. ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. എല്ലാ പ്രോഗ്രാമുകൾക്കും ഈ സിഗ്നേച്ചർ ട്യൂണുകളുണ്ട്. അപ്പം ബുള്ളറ്റിൻ യൂഷ്വലി സ്റ്റാർട്സ് വിത്ത് എ സിഗ്നേച്ചർ ട്യൂൺ, അതാണ് പ്രത്യേകത. അതായത് അതാ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്, മ്യൂസിക്കൽ നോട്ട് ഓഫ് ദി പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിന്റെ മ്യൂസിക്കൽ നോട്ടാണ് അത്. അത് കേൾക്കുന്ന സമയത്താണ് വാർത്ത വരാൻ പോവുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ഇപ്പൊ വാർത്ത ആരംഭിക്കാനുള്ള ശ്രമം കഴിഞ്ഞു. ഇനിയുള്ളത് ന്യൂസ് റീഡർ ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ്. വാർത്തകൾ ഞാൻ ഇന്നയാൾ വാർത്തകൾ വായിക്കുന്നത് എന്ന് പറയും അല്ലേ? യെസ്, വാർത്തകൾ വായിക്കുന്നത് ഇന്നയാൾ എന്ന്, ഇന്നയാളെന്നല്ല ആളുടെ പേര് പറയും. അപ്പം അങ്ങനെയാണ് വാർത്ത ആരംഭിക്കുക. അതിനുശേഷം ഹെഡ്ലൈൻസ് വായിക്കും, പ്രധാന വാർത്തകൾ വായിക്കും. ടെലിവിഷനിൽ വ്യത്യസ്തമായ നിലപാടുകളാണ്, റേഡിയോയുടെ കാര്യമാണ് നമ്മൾ പറയുക. നമുക്ക് അറിയാം പത്രങ്ങളിൽ നമ്മൾ സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നാം പേജിലേക്ക് കൊണ്ടുവരും. അപ്രധാനമായ വാർത്തകൾ അല്ല, പ്രാധാന്യം കുറഞ്ഞ വാർത്തകൾ മറ്റു പേജുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയാണ് ചെയ്യുക. അപ്പം റീഡിംഗ് ഓഫ് ഹെഡ്ലൈൻസ് ആണ് തുടർന്ന് വരിക. ബുള്ളറ്റിന്റെ ആദ്യം സിഗ്നേച്ചർ ട്യൂൺ, ദെൻ റീഡർ ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ്, ദെൻ ദ ഹെഡ്ലൈൻസ്, പ്രധാന വാർത്തകൾ കൊണ്ടുവരും അല്ലേ? വാർത്തകൾ എത്രയാണ് ഉണ്ടോന്നുള്ളത് നോക്കിയിട്ട് ആ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ തലക്കെട്ടുകൾ എഴുതി, ആ തലക്കെട്ടുകളാണ് നമ്മളെ വായിച്ചു കേൾപ്പിക്കുക. വാർത്ത പൂർണ്ണമായിട്ടെല്ലാം വായിക്കുക. മേജർ സ്റ്റോറീസിന്റെ ഹെഡ്ലൈൻസ് നമ്മൾ എഴുതും അല്ലേ? യു ഷുഡ് റൈറ്റ് നമ്മൾ ഹെഡ്ലൈൻസ് ഫോർ ദി മേജർ സ്റ്റോറീസ്. പ്രധാനപ്പെട്ട വാർത്തകളുടെ ഹെഡ്ലൈൻസ് നമ്മൾ എഴുതും. എല്ലാ വാർത്തകളുടെ ഹെഡ്ലൈൻസ് നമ്മൾ എഴുതില്ല. അപ്പൊ സാധാരണ ഒരു 20-10 മിനിറ്റ് വാർത്തയാണെങ്കിൽ 15 മുതൽ 20 സ്റ്റോറികൾ വരെ ഉണ്ടാവാം, 20 വാർത്തകൾ വരെ ഉണ്ടാവാം. ആ 20 വാർത്തകളുടെ ഒരു 6-7 വാർത്തകൾ ആയിരിക്കും പ്രധാന വാർത്തകൾ. ആ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ എഴുതി, ആ തലക്കെട്ടുകളാണ് നമ്മൾ ആദ്യം വായിക്കുക. ലിസണേഴ്സ് ഈ ഹെഡ്ലൈൻ കേട്ടിട്ടാണ്, നമ്മുടെ ശ്രോതാക്കളെ ഹെഡ്ലൈൻ കേട്ടിട്ടാണ് ആ ബുള്ളറ്റിൻ അവർ കേൾക്കേണ്ടതുണ്ടോ, എത്രമാത്രം അതിനകത്ത് നമുക്ക് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം പറയുക. തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തായി, LDFന് മുൻതൂക്കം, അല്ലെങ്കിൽ BJP സാന്നിധ്യം അറിയിക്കും എന്ന് ഹെഡ്ലൈൻ വായിച്ചാൽ ആ എവിടെയാണെന്ന് അറിയണമല്ലോ, എത്ര സീറ്റാണെന്ന് അറിയണമല്ലോ എന്ന് കരുതി നോക്കിയിരിക്കും. അപ്പൊ ആ ഹെഡ്ലൈൻ കേൾക്കുമ്പോഴാണ് പ്രധാന വാർത്തകൾ അല്ലെ, കേൾക്കുമ്പോഴാണ് ഇനി ബാക്കി വാർത്ത തുറന്ന് കേൾക്കണമോ ഇല്ല ഒന്നുമില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അടുത്ത പ്രോഗ്രാമിലേക്ക് അവർ റേഡിയോ സ്റ്റേഷൻ മാറ്റി വേറെ സ്റ്റേഷനിലേക്ക് അവര് മ്യൂസിക്കോ ഡ്രാമയോ റേഡിയോ ടോക്കോ ഡിസ്കഷൻസ് ഒക്കെ അവരങ്ങ് പോകും, അല്ലെങ്കിൽ FM സ്റ്റേഷനിലേക്ക് അവര് മാറിപ്പോകും. അപ്പൊ അതുണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളെ നോക്കി ആ വാർത്തകൾ തലക്കെട്ടുകൾ എഴുതി, ആ തലക്കെട്ടുകൾ നമ്മൾ ആദ്യം വായിക്കും. അതിനുശേഷം അപ്പൊ ഓർത്തൊഴുക, സിഗ്നേച്ചർ ട്യൂണ്, റീഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹെഡ്ലൈൻസ് വായിക്കുന്നു. ഇനിയുള്ളത് സ്റ്റോറി റൺ ഡൌൺ എന്നാണ് നമ്മൾ പറയുക, RUNDOWN, സ്റ്റോറി റൺ ഡൌൺ. നോട്ട് എഴുതി വെക്കണം നിങ്ങൾ, സ്റ്റോറി റൺ ഡൌൺ. സ്റ്റോറി റൺ ഡൌൺ എന്ന് പറഞ്ഞാല് ഒരു സാധാരണ 10 മിനിറ്റ് ഉള്ള ഒരു ബുള്ളറ്റിൻ ആണെങ്കിൽ രണ്ട് ഈക്വൽ ഡ്യൂറേഷനിലേക്ക് അല്ലെങ്കിൽ രണ്ട് ബഞ്ചുകളായിട്ട് മാറ്റും.
The story, the news bulletin will be divided into two bunches. Tender bunches, tender Kashanagalai, Vartha Lamatu. Our eight headline on day, headline stories less equally, more equally, and then the lake number the Renjak Madane window the Renjak Pondu. I ran a mother, first, second, Benjamin Lake, equal item, divide. Equal item, divide. Lingal over banana, Randamata Benjamin Lake, second portion lake, second half lake. Kelka Naita, Namada, Shodava, Irigula. Shodava, Irigula. Our listener name Bulletinum beginning to end Namada Pritchin Rathana Mingil. And then now, second half, second bunch label, Pradana put a story Varana. Story run down in Namada Parayan again. Younger and a story of Woodic, Wartum, and all of them are the American. Either Vartha, Adita Banjil Varanam, Randamata Banjil Varanam. Then the Irvanikan story run down in Namaparia. Oh, now the Banji Gadin is a Kadian Samayaka, or commercial break on down. Commercial in the other than that, Parasim. Parasim with another radio in Namada Parasitana, a short commercial break in Namaka current, like TV. But commercial break, Onamata Banji Gadin Samayakan down. Our Banji Gadin commercial break on down bomb. Randamata Banjin made Kathirikan Mingle, Adinagatum, Pilipid full of Arthur on down. Engine one break and now the lake getting the blue. One breaker in Mumbai, the news reader and the array, news reader, second Banchilula, Vartagla Kuruchula, coming stories in a Kuruchula, Uricharia, information Guru. Then only the people will wait. Adal and Gravitator. One Adatha and 2 minute lake will have a 10 minute Vartha and 2 minute, another minute will take him break over him. A breaker session Marina. Part of the Bagatel Kalka in the Paranita, when I curiosity on Naki, it on a commercial break like a bowl. Like in the down commercial break in Nicula, upon Adatha portion like Nicula. But I'm not Adatha and Dama the next 5 minutes. Teaser in the Kamu Parameter, and I was a minute which leaves for him. Abom Avane, Avadaru, tune chase the number in the theater boga, check an afternoon down in the barn. But at an hour, Sarum, headline windum repeat. Initiation and reader, sign off for the program. Okay, this is a news bulletin structure. News bulletin begins with a signature tune, then introduces himself or herself, then the headlines, then the first bunch, commercial break, then second bunch. At the end of the first bunch, some introduction and connection with the second coming news. Teaser. Then headlines again, then signs off. That is structure. Ready news, radio, how can you prepare items for radio, the language of radio. Important points, just an orumpiki, simple arikanam. Manasila paranjolikanam, simple language arikanam, complex language agam paadilla. Uru Enganula intimacy period and getting the Rathle Karigram, Ella audience in Marasakan getting the Rathle Karigram, what tech will be in Marasakan getting the Arigram, another Kakan also really. Listener of Ormel Suki can get in the Arigram, sentence a short Arigram, complex sentence of Yogi and Madilla, common words of Yogi Chirigram, Pendula Karangla, or the. Tense in a Kurchum, voice in a Kurchoka and Paranil. Father Lady, our Chuparanilla, Namada Passi voice and active voice and a Vuikan and Paranilano, Namada present tense in the present perfect lake where a poem now stay with Paranilano. From informal tone lana, Namada Polum, Vartha, newspaper article, formal tone lana, radio news bulletin, a poem, Namada, informal tone lana, Edil. Newspaper articles, YCAM Indiana, radio news. Parayan media. Alay. Newspaper stories mean to be read by Canada, not spoken. Parayan media. Radio news conversational style of Yoganam. Then long sentence avoidianam, complicated words avoidianam, statements of Yoganam, figures of Yoganam, Shadi. I don't know, I don't see a good one of the market of waiting in the corner. Would you? Other than
ഓർത്തിരിക്കുക, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാത്തത് ഇതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകളും ഇതിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയുള്ളത് റേഡിയോ ന്യൂസ് സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചർ മാറിപ്പോകരുത്. ആദ്യം നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ന്യൂസ് ബുള്ളറ്റിൻ ആണ്, സ്ട്രക്ചർ ഓഫ് ന്യൂസ് ബുള്ളറ്റിൻ ആണ്. ഒരു ബുള്ളറ്റിൻ ഒന്നാകെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയുള്ളത് ഒരു ന്യൂസ് സ്റ്റോറി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് റേഡിയോ ന്യൂസ് ബുള്ളറ്റിൽ സാധാരണ 15 മുതൽ 20 വരെ വാർത്തകൾ ഉണ്ടാവാം. ഓരോ ബ്രേക്കുകൾക്കിടയിലും ഈ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഗ്രേറ്റർ ഇമ്പാക്ട് ഉള്ള സ്റ്റോറികളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ചിലപ്പോഴൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ പറയുന്ന 10 മിനിറ്റ് സ്റ്റോറിയുടെ പകുതിയോളം സമയം തന്നെ എടുത്തിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പകുതിയോളം സമയം തന്നെ എടുത്തിരിക്കാം. സാധാരണഗതിയിൽ നോർമലി മാക്സിമം 90 സെക്കൻഡ് എടുക്കാറുള്ളൂ. ഒരു വാർത്ത 90 സെക്കൻഡ് എടുക്കാറുള്ളൂ. വലിയ സ്റ്റോറി ആണെങ്കിൽ 2-3 സ്റ്റോറികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. വലിയ സ്റ്റോറി ആണെങ്കിൽ 2-3 സ്റ്റോറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാല് ഒരു 1000 പേര് കൊല്ലപ്പെട്ട ഒരു ട്രെയിൻ ദുരന്തം, അപ്പൊ അത് ഒറ്റ സെന്റൻസിൽ തീരില്ല, വിശദാംശങ്ങൾ വേണം, ഇന്റർവ്യൂകൾ വേണം. അപ്പൊ അങ്ങനെയൊക്കെ വളരെ കൊഴുപ്പിച്ച് നമുക്ക് ആ വാർത്ത കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പല 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 കഷണങ്ങളാക്കി പല 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 സ്റ്റോറികളാക്കി മാറ്റി നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യുക. 90 സെക്കൻഡ് ഡ്യൂറേഷൻ ആണ് സാധാരണ ഗതിയിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുക. ആ സംഭവം സംബന്ധിച്ച് അടുത്ത ബുള്ളറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് വരെ മാറ്റി വയ്ക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ വാർത്തകളിൽ ന്യൂസ് പേപ്പറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഹെഡ്ലൈനും ഡേറ്റ് ലൈനും ഉണ്ടാവാം, അല്ലെ പ്ലേസ് ലൈനും ഉണ്ടാവാം. ഇവിടെ നമ്മൾ അങ്ങനെ പറയുന്നത് അങ്ങനെ ഇല്ല. നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ വാർത്തയുടെ ബുള്ളറ്റിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. ഓരോ വാർത്തയ്ക്കും ഹെഡ്ലൈൻ നമ്മൾ വായിക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി ബിഗിനിങ്ങിലും എൻഡിലും ഹെഡ്ലൈൻസ് നമ്മൾ വായിക്കും, പക്ഷേ ഓരോ സ്റ്റോറിക്കും ഹെഡ്ലൈൻ ഇല്ല. പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്ന, ടൈം ഓഫ് ഒക്കറൻസ് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ടതാണ്. അത് സാധാരണ സെക്കൻഡ് തേർഡ് സെന്റൻസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. സെക്കൻഡ് തേർഡ് സെന്റൻസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് റേഡിയോ ന്യൂസ് ഇൻവേർട്ട പിരമിഡ് സ്റ്റൈലാണ്, പത്രങ്ങളിൽ എഴുതുന്ന പോലെ തന്നെ ഇൻവേർട്ട പിരമിഡ് സ്റ്റൈലാണ് നമ്മൾ എഴുതുക. പക്ഷേ ഇവിടെ നമ്മൾ 5 W's ഉം 1 H ഉം കംപ്ലീറ്റ് ആയ ആദ്യത്തെ ലീഡിൽ തന്നെ വരണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. കാരണം ലെന്തി സെന്റൻസ് ആകും, കോംപ്ലക്സ് സെന്റൻസ് ആകും, അത് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഫസ്റ്റ് 1 or 2 സെന്റൻസിനകത്ത് 5 W's ഉം 1 H ഉം ഉണ്ടാവണമെന്ന് നമ്മൾ നോക്കാറില്ല. ലെന്തി ആയാൽ ലിസണറെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകും. അപ്പം സാധാരണ ഇതിലൊരു 18 മുതൽ 24 വരെ വാക്കുകളാണ്. 18 മുതൽ 18 to 24 വേർഡ്സ് യൂഷ്വലി ടു ഫ്രെയിം ദ ലീഡ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അടുത്ത സെന്റൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അടുത്ത സെന്റൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകും. 5 W's 1 H ആൻസർ ഇല്ലാന്നല്ല, 5 W's ഉം 1 H നും നമ്മൾ ആൻസർ കൊടുക്കും. അത് നമ്മൾ സാധാരണ അടുത്ത സെന്റൻസിലേക്ക് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലാണ് 1st page കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം സ്റ്റോറികൾ ഉണ്ടെങ്കിൽ ബുള്ളറ്റിന് നമ്മൾ ചെയ്യുക ഹെഡ്ലൈനിൽ മസ്റ്റ് ആയിട്ടും ഉൾപ്പെടുത്തും. ഇൻ ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ന്യൂസ് ബുള്ളറ്റിൻ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹെഡ്ലൈൻ. ഹെഡ്ലൈനിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കും. ഒരു 90 സെക്കൻഡ് സ്റ്റോറി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അവസാന ആ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പാനൽ ഡിസ്കഷന്, വൈകുന്നേരങ്ങളിലെ പാനൽ ഡിസ്കഷനും ഒരു വോക്സ് പോപ്പുലി പ്രോഗ്രാം. വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് ദി പീപ്പിൾ, ലാറ്റിൻ വേർഡാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം വോക്സ് പോപ്പുലി പ്രോഗ്രാം ആയിട്ട് നമ്മൾ കൊണ്ടുവരും. ഇതാണ് ഒരു ന്യൂസ് സ്റ്റോറിയുടെ സ്ട്രക്ചറ്, ഒപ്പം ന്യൂസ് ബുള്ളറ്റിന്റെ സ്ട്രക്ചറ്, അതിനുപയോഗിക്കുന്ന ഭാഷ. 3 വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ന്യൂസ് ബുള്ളറ്റിനും ന്യൂസ് സ്റ്റോറിയുടെ സ്ട്രക്ചറും നമ്മൾ മാറിപ്പോകരുത്. ആദ്യം നമ്മൾ പറഞ്ഞത് ന്യൂസ് ബുള്ളറ്റിന്റെ സ്ട്രക്ചറാണ്. അതിനുശേഷം പറഞ്ഞത് ദ റൈറ്റിംഗ് ഓഫ് ദി ന്യൂസ്, ദെൻ ദ സ്ട്രക്ചർ ഓഫ് ദി ന്യൂസ് സ്റ്റോറി. ഒരു വാർത്തയുടെ മറ്റൊരു വാർത്ത ബുള്ളറ്റിന്റെ ഇതൊന്നുമല്ല ഏത് ന്യൂസ് റീഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളോട് ന്യൂസ് ബുള്ളറ്റിൻ തയ്യാറാക്കാൻ പറഞ്ഞേക്കാം. 10 മിനിറ്റ് അതേപോലെ ന്യൂസ് ബുള്ളറ്റിൻ തയ്യാറാക്കാൻ പറയാം. നിങ്ങൾ ലോക്കൽ വാർത്തകളൊക്കെ വെച്ചിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആനുകാലിക വാർത്തകൾ വെച്ചിട്ട് എഴുതുക. ആദ്യം എഴുതുന്ന സമയത്ത് എന്താണ്, സിഗ്നേച്ചർ ടൂൺ ഉണ്ടാവണം, നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ എഴുതുന്നുവെങ്കിൽ നിങ്ങൾ XYZ എന്ന് എഴുതിയാൽ
നിങ്ങളുടെ ഒറിജിനൽ പേര് എഴുതാൻ പാടില്ല. സർവകലാശാല പരീക്ഷകൾക്ക് എഴുതുമ്പോൾ, അല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളുടെ ഹെഡ്ലൈൻസ്, അതിനുശേഷം ഫസ്റ്റ് ബഞ്ച്, ദെൻ കൊമേഴ്സ്യൽ ബ്രേക്ക്, ദെൻ സെക്കൻഡ് ബഞ്ച്, ദെൻ ഹെഡ്ലൈൻ അഗൈൻ, ദെൻ കൺക്ലൂഷൻ, അതായത് സയൻസ് ഓഫ് ഗേറ്റ്. ഓക്കെ. അപ്പം അതേസമയം ന്യൂ സ്റ്റോറിയുടെ സ്ട്രക്ചർ ചോദിച്ചാലോ, ന്യൂ സ്റ്റോറിയുടെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂ സ്റ്റോറി. ഒരു ന്യൂസ് ബുള്ളറ്റിൻ, ഒരു ന്യൂസ് സ്റ്റോറി ഒക്കെ തയ്യാറാക്കി നിങ്ങൾ നോക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ, ലൈവ് സെഷൻ അല്ലാത്തത് കൊണ്ട്. ഓഫ്ലൈൻ മോഡിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അത്ര സാധ്യതകൾ നമുക്ക് ഇല്ല, അതുകൊണ്ട് സജീവമായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ.